എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ചെയിൻ സ്റ്റിച്ചാണ് ഇതിൽ ചെയ്യുന്നത്. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് ഉണ്ട്. പിന്നെ സീക്വൻസ്, ബ്ലാക്ക് കളറിലുള്ള സീക്വൻസ്, കർവ്ഡ് ആയിട്ടുള്ള എഡ്ജുള്ള സീക്വൻസാണിത്. പിന്നെ നോർമൽ നീഡിലുണ്ട്, തിന്നായിട്ടുള്ള നോർമൽ നീഡിലാണ്. പിന്നെ വൈറ്റ് കളറ് നോർമൽ ത്രെഡും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ക്ലോത്തിൽ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഈ പ്രിൻറ്റഡ് മെറ്റീരിയലിലേക്ക് പാച്ച് വർക്ക് പോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്ലെയിൻ മെറ്റീരിയലും ഇത് വേണമെങ്കിൽ ചെയ്യാം. ഈ ഡിസൈൻ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഷോൾഡറിൻ്റെ സൈഡ് പോർഷനിൽ വരുന്ന പോലെയോ ചെയ്തെടുക്കാം. ഞാൻ ഈ വൈറ്റ് ഫാബ്രിക്കിനകത്ത് കുറച്ച് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇത് എത്ര നീളം വരെ വേണോ അതുവരെ നമുക്ക് വരച്ചെടുക്കാം. പിന്നെ ഇതിന് കറക്റ്റ് ഷേപ്പും നീളമൊന്നുമില്ല, എന്നാൽ വലിയ വ്യത്യാസമില്ലാതെ ട്രയാങ്കിൾസ് വരച്ചെടുക്കുകയും വേണം. ഞാനിവിടെ രണ്ടേഴ ബ്ലാക്ക് ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു കോർണറിൽ നിന്ന് കുത്തി സൂചി വലിച്ചെടുക്കുക. പിന്നെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ടർ ലൈൻ മാത്രം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉള്ളിലൊന്നും ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രയാങ്കിൾസും നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് വെച്ച് തുന്നിയെടുക്കണം. ചെയിൻ സ്റ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ സീക്വൻസും ബീഡ്സും വെച്ച് ഒന്ന് തുന്നിക്കൊടുക്കണം. വൈറ്റ് ത്രെഡാണ് ഞാൻ ഇതിനെടുത്തേക്കുന്നത്. സീക്വൻസ് നമ്മൾ കോർത്തെടുത്തിട്ട് അതിന് നടുവിലായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് തുന്നിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. Thank you.
ഇതുപോലെയാണ് ഈ വർക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ സീക്വൻസ് ട്രയാങ്കിൾസിൻ്റെ ഉള്ളിലൊന്നും വെക്കരുത്, ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ മാത്രമേ വെക്കാവൂ. പിന്നെ ഇത് നേരിട്ട് നമുക്ക് ചുരിദാറിലേക്കും ചെയ്തെടുക്കാം. ഇത് ബ്ലൗസിൻ്റെ സ്ലീവിലും ചെയ്താൽ നന്നായിരിക്കും. ഈ വർക്ക് ചെയ്ത പീസാണ് ഞാൻ കട്ട് ചെയ്ത് ചുരിദാറിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.